Hello, good morning. Next topic is International Money Market Instruments. International Money Market Instruments Treasury Bills, Commercial Purpose, Certificates of Deposit, Repurchase Agreement, Bankers' Acceptance. These are the important types of International Money Market Instruments. First one Treasury Bills, then Commercial Purpose, Certificates of Deposit, Repurchase Agreement, and last. ബാങ്കേഴ്സ് ആക്സെപ്റ്റൻസ് ഓക്കെ ദെൻ ട്രഷറി ബിൽ ട്രഷറി ബില്ലെന്നറിയപ്പെടുന്ന യു എസ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈം ഒബ്ലിക്കേഷൻ ആണ് ട്രഷറി ബിൽസ് എന്നറിയപ്പെടുന്നത് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനകത്ത് യു എസ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈം ഒബ്ലിക്കേഷൻ ആണ് ട്രഷറി ബിൽ ഓക്കെ ട്രഷറി ബില്ലീസ് എ ഷോർട്ട് ടൈം ഒബ്ലിക്കേഷൻ ഇഷ്യൂഡ് ബൈ ദ യു എസ് ഗവൺമെൻറ് ദെൻ നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ പേപ്പറാണ് കൊമേഴ്യൽ പേപ്പർ മണി മാർക്കറ്റ് ഇൻസ്ട്രമെൻറ്റിനകത്തെ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഇൻസ്ട്രമെൻറ്റിനകത്തെ ഏറ്റവും ലാർജസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്നറിയപ്പെടുന്നത് ഓക്കെ കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് എ ഷോർട്ട് ടേം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു റേസ് ഷോർട്ട് ടേം ക്യാഷ് വലിയ വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ക്രൈസിസ് അത് നേരിടുന്നതിന് വേണ്ടിയിട്ട് ഷോർട്ട് ടൈം ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്നറിയപ്പെടുന്നത് ഷോർട്ട് ടൈം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനികളാണ് എന്തിനു വേണ്ടിയിട്ടാണ് സോ ടു റേസ് ഷോർട്ട് ടൈം ക്യാഷ് ദെൻ നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റാണ് സി ഡി ഓക്കേ ഇവിടെ ഒരു നെഗോഷ്യബിൾ ബാങ്ക് ആണ് ഇഷ്യൂ ചെയ്യുന്നത് സോ എ ടൈം ഡെപ്പോസിറ്റ് വിത്ത് സ്പെസിഫൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് സ്പെസിഫൈഡ് മെച്യൂരിറ്റി ടൈം ഒരു സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് ഒരു മെച്യൂരിറ്റി ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കും കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടോ ഒരു ഇൻട്രസ്റ്റ് റേറ്റും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള മെച്യൂരിറ്റി ടൈം ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു ടൈം ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നു നെഗോഷ്യബിൾ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നു ഇതിനെയാണ് സി ഡി എന്നറിയപ്പെടുന്നത് ഓക്കെ നമ്പോ നെഗോഷ്യബിൾ ബാങ്ക് ഇഷ്യൂഡ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് സ്പെസിഫൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് സ്പെസിഫൈഡ് മെച്ചു മെച്ചൂരിറ്റി പിരിയഡ് കൃത്യമായിട്ട് അതിനകത്ത് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് സ്പെസിഫിക് ആയിരിക്കും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും കൃത്യമായിട്ടും സ്പെസിഫൈഡ് ആയിരിക്കും അത്തരത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ടൈം ഡെപ്പോസിറ്റാണ് എന്ത് ചെയ്യും സി ഡി എന്നറിയപ്പെടുന്നത് റീ പർച്ചേസ് അഗ്രിമെൻ്റ് ആണ് നെക്സ്റ്റ് റീപ്പർച്ചേസ് അഗ്രിമെൻറ്റിനകത്ത് ഭാവിയിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒരു പ്രൈസിന് വിറ്റിരുന്ന സെക്യൂരിറ്റീസ് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് സെയിൽസ് ചെയ്തിട്ടുള്ള ഒരു സെക്യൂരിറ്റി എന്ത് ചെയ്യാം റീപർച്ചേസ് ചെയ്യാം റീപർച്ചേസ് അഗ്രിമെൻ്റ് ആണ് വിറ്റ ഒരു വൺ പാർട്ടി മറ്റൊരു പാർട്ടിക്ക് സെയിൽസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാം ഭാവിയിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസിന് എന്ത് ചെയ്യാം അങ്ങോട്ട് തന്നെ തിരിച്ച് വാങ്ങിക്കാം എന്നുള്ളതാണ് റീപർച്ചേസ് അഗ്രിമെൻറ്റ് ഇവിടെ പറയുന്നത് നോക്കുക ആൻ നഗ്രിമെൻ്റ് ഇൻവോൾവിംഗ് ദ സെയിൽസ് ഓഫ് സെക്യൂരിറ്റി ബൈ വൺ പാർട്ടി ടു അനദർ വിത്ത് എ പ്രോമിസ് ടു റീപർച്ചേസ് ദ സെക്യൂരിറ്റി അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ആൻഡ് സ്പെസിഫൈഡ് ഡേറ്റ് ഒരു സ്പെസിഫൈഡ് ഡേറ്റിന് ഒരു സ്പെസിഫൈഡ് ടൈമിന് നിങ്ങൾക്ക് വിറ്റിരുന്ന വിറ്റിട്ടുള്ള സെക്യൂരിറ്റീസ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങും എന്ന് പറയുന്ന ഒരു പ്രോമീസിനെയാണ് റീപർച്ചേസ് പർച്ചേസ് അഗ്രിമെൻ്റ് എന്നറിയപ്പെടുന്നത് ഓക്കെ നെക്സ്റ്റ് ബാങ്കേഴ്സ് ആക്സെപ്റ്റൻസ് ആണ് ഇവിടെ ബാങ്കേഴ്സ് ആക്സെപ്റ്റൻസിനകത്ത് ഗുഡ്സ് സെയിൽസ് ചെയ്തിട്ടുള്ള സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാം പേയ്മെൻറ്റ് നടത്താം കൃത്യസമയത്ത് പേയ്മെൻറ്റ് നടത്താം എന്നുള്ള ബാങ്കിൻ്റെ ഒരു അഗ്രിമെൻ്റ് ആണ് ഇവിടെ പറയുന്ന ഇതാണ് ടൈം ഡ്രാഫ്റ്റ് പേബിൾ ടു എ സെല്ലാർ സെല്ലർക്ക് ഒരു ടൈം ഡ്രാഫ്റ്റ് പേബിൾ നടത്തുവാണ് ആരുടെ അഗ്രിമെൻറ്റിൻമേൽ ബാങ്കിൻ്റെ അഗ്രിമെൻറ്റിൻമേൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റിന് നിങ്ങളെ പേയ്മെൻറ്റ് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൻ്റെ അഗ്രിമെൻറ്റിന്മേൽ എന്ത് ചെയ്യുവാണ് ഒരു ട്രൈം ടൈം ഡ്രാഫ്റ്റ് ഗുഡ്സിൻ്റെ സെല്ലേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് ബാങ്കേഴ്സ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എ ടൈം ഡ്രാഫ്റ്റ് പേബിൾ ടു എ സെല്ലർ ഓഫ് എ ഗുഡ്സ് വിത്ത് എ പേയ്മെൻറ്റ് ഗ്യാരൻ്റീഡ് ബൈ എ ബാങ്ക് ഒരു ഗ്യാ ബാങ്കിൻ്റെ ഗ്യാരൻ്റീഡ് ബാങ്കിൻ്റെ എഗ്രിമെൻ്റിന്മേൽ എന്ത് ചെയ്യുവാണ് ഇവിടെ ഗുഡ്സ് സെയിൽസ് ചെയ്തിട്ടുള്ള സെല്ലേഴ്സിന് ഒരു ടൈം ഡ്രാഫ്റ്റ് പേയ്മെൻ്റ് നടത്തുകയാണ് ചെയ്യുന്നത് ഇത്ര സമയത്തിനകത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞുകൊണ്ടൊരു ടൈം ഡ്രാഫ്റ്റ് പേബിൾ നടത്തുന്നു അത് ബാങ്കിൻ്റെ ആക്സപ്റ്റൻസോട് കൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ബാങ്കേഴ്സ് ആക്സെപ്റ്റൻസ് എന്നറിയപ്പെടുന്നത് ഇങ്ങനെ പ്രധാനമായിട്ടും അഞ്ച് ആണ് ഇവിടെ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഇൻസ്ട്രമെൻസ് ആയിട്ട് പറയുന്നത് ട്രഷറി ബില്ല് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് സർട്ടിഫിക്കറ്റ്സ് ഓർ ഡെപ്പോസിറ്റ് റീപർച്ചേസ് അഗ്രിമെൻ്റ് ദെൻ ബാങ്കേഴ്സ് ആക്സെപ്റ്റൻസ് ഓക്കെ താങ്ക് യു